പപ്പായ. നാട്ടുവഴിയോരത്ത് മധുരക്കനികൾ പേറി നിൽക്കുന്ന ഫലവൃക്ഷം. തെക്കൻ കേരളീയർ കപ്പയ്ക്ക എന്നും മധ്യകേരളത്തിലുള്ളവർ കപ്ലങ്ങ എന്നും സ്നേഹത്തോടെ വിളിക്കുന്ന ഈ നാട്ടുപഴം നിരവധി നന്മകൾ ഉള്ളിൽ ഒളിപ്പിക്കുന്നു. വിറ്റാമിൻ എയുടെ കലവറയായതിനാൽ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ പപ്പായ അത്യുത്തമം. വിറ്റാമിൻ സി ധാരാളമുള്ള പപ്പായ കഴിച്ചാൽ ക്യാൻസർ രോഗത്തിന് വരെ ചെറുക്കാൻ സാധിക്കും. വയറ്റിലെ ആസിഡിറ്റി, ദഹനക്കേട് എന്നിവ അകറ്റുന്ന പപ്പായ മലബന്ധം അകറ്റാനും ഫലപ്രദം. ഒന്നാന്തരം അണുനാശിനി കൂടിയാണ് പപ്പായ. പഴുത്ത പപ്പായയുടെ ചാറ് മുഖത്ത് പുരട്ടിയാൽ പാടുകൾ അകലും, മുഖക്കുരുവും മാറും. പച്ചപ്പപ്പായ നല്ലൊരു പച്ചക്കറിയായും പ്രയോജനപ്പെടുത്താം. പച്ചക്കായിൽ നിന്നും ശേഖരിക്കുന്ന പപ്പൈൻ എന്ന വ്യാവസായിക ഉൽപ്പന്നത്തിന് പൊന്നുവിലയുണ്ട്. പപ്പായയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ടൂട്ടി ഫ്രൂട്ടി ബേക്കറി വ്യവസായത്തിൽ പ്രചാരം നേടിയ ഉൽപ്പന്നവുമാണ്. ഇതൊക്കെ നേരാണെങ്കിലും വിഷറി പോലുള്ള ഇലകൾക്ക് കീഴെ ചന്തമുള്ള കായകൾ പേറി നിൽക്കുന്ന ഈ നാട്ടുപഴച്ചെടിക്ക് നമ്മൾ വേണ്ടത്ര പരിഗണന നൽകിയിട്ടില്ല എന്നത് ദുഃഖസത്യമാണ്. കേരളത്തിന് പുറത്തും വിദേശത്തുമൊക്കെ പപ്പായ വൻ വിലയുള്ള പഴമാണ്. ഇത് കണ്ടറിഞ്ഞ് വാണിജ്യാടിസ്ഥാനത്തിൽ പപ്പായ തോട്ടങ്ങൾ പരിപാലിക്കുന്ന അനേകം കർഷകർ നമ്മുടെ നാട്ടിലുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരത്തിനടുത്തുള്ള കോട്ല മോഗ്രു എന്ന സ്ഥലത്തെ പപ്പായ കർഷകരുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നാം കടന്നു ചെല്ലുന്നത്. ഇത് രവിശങ്കർ ഭട്ടും അച്ഛൻ കൃഷ്ണഭട്ടും. കാസർഗോഡിൻ്റെ തനത് വിളയെന്നറിയപ്പെടുന്ന കമുക് ഇവരുടെ പ്രധാന കൃഷിയാണ്. ഭട്ടിൻ്റെ വീട്ടുതൊടിയിൽ അടയ്ക്ക ഉണക്കുന്നതിന് വിശാലമായ ഒരു കളം തന്നെയുണ്ട്. ഉടുപ്പിയിലും മംഗലാപുരത്തുമുള്ള വ്യാപാരികൾ കൊട്ടടയ്ക്ക വാങ്ങാൻ ഇവിടെ എത്താറുണ്ട്. കാസർഗോഡ് റബ്ബർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. ഭാര്യയ്ക്കും അച്ഛനുമൊപ്പം സുന്ദര സുരഭിലമായ ഒരു കുടുംബം നയിക്കുകയാണ് രവിശങ്കർ ഭട്ട്. ഒരു കാർഷിക പ്രസിദ്ധീകരണത്തിൽ നിന്നാണ് അത്യുൽപാദന ശേഷിയുള്ള തായ്വാൻ റെഡ് ലേഡി എന്ന പപ്പായ ഇനത്തെക്കുറിച്ച് ഇദ്ദേഹം അറിഞ്ഞത്. ഉടുപ്പിക്കടുത്തുള്ള കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൽ ചെന്ന് റെഡ് ലേഡി പപ്പായയുടെ തൈകൾ വാങ്ങിക്കൊണ്ടുവന്നു. ഒരു തൈക്ക് 12 രൂപയാണ് വില. പപ്പായ തൈക്ക് വാഴാൻ 2 അടി നീളത്തിലും 2 അടി വീതിയിലും കുഴികൾ ഒരുക്കി. മേൽമണ്ണ് വിതറി 2 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി ചേർത്ത് കിളച്ചൊരുക്കി. പപ്പായ തൈയെ പൊതിഞ്ഞ പോളിത്തീൻ ഷർട്ടൂരി വേരുകൾ മണ്ണിലുറപ്പിച്ചു. ചെറിയൊരു നനം നൽകിയപ്പോൾ പുതിയ ലോകം തിരിച്ചറിഞ്ഞ തൈകൾ നന്ദിയോടെ ഇലകൾ വീശിയാട്ടി. നേരെ നിൽക്കാൻ ഒരു താങ്ങുകൂടി കൊടുത്താൽ നടയിൽ പൂർത്തിയായി. റെഡ് ലേഡി ഉയരം വയ്ക്കാത്ത പപ്പായച്ചെടിയാണ്. നട്ട് 6 മാസത്തിനുള്ളിൽ മൊട്ടിടും. മനോഹരമായ മഞ്ഞപ്പൂക്കൾ വിടർത്താൻ പിന്നെ ഒട്ടും വൈകില്ല. 2 തരം പൂക്കൾ ഈ ചെടികളിൽ വിടരും. പെൺപൂക്കളും ഹെർമഫ്രോഡൈറ്റ് എന്ന ആൺപെൺ പൂക്കളും. പെൺപൂക്കളിൽ നിന്ന് ഉരുണ്ട കനികൾ വിളയും. അതേസമയം ആൺപെൺ പൂക്കളിൽ നിന്ന്
നീളൻ കായകളാണ് ഉണ്ടാവുക. കായകളുടെ ചുവട്ടിൽ മഞ്ഞ കലർന്ന ഓറഞ്ച് രാശി പടരുമ്പോൾ വിളവെടുക്കാൻ സമയമാകും. ഒന്ന് പിടിച്ച് വട്ടം തിരിച്ചാൽ ഞെട്ടറ്റ് പപ്പായ കയ്യിലെത്തും. വിളവെടുത്ത കായകൾ ന്യൂസ് പേപ്പറിന് മുകളിൽ വെച്ചാൽ കറ മുഴുവനും ഊറിപ്പോകും. 3 ദിവസം കൊണ്ട് നല്ല നിറം കിട്ടുകയും ചെയ്യും. ഈ കനികളൊക്കെയും ഉത്തരേന്ത്യയിലേക്കും വിദേശങ്ങളിലേക്കുമാണ് പോകുന്നത്. ഒരു മരത്തിൽ നിന്നും 2-3 കായകൾ കിട്ടും. ഒന്നിടവിട്ട ആഴ്ചകളിൽ വീണ്ടും വിളവെടുക്കാം. ഒരു മരത്തിൽ നിന്നും 3 വർഷം വരെ കായകൾ ലഭിക്കും. മൂന്ന് കിലോ വരെ തൂക്കമുള്ള കായകൾക്ക് മംഗലാപുരം മാർക്കറ്റിൽ നല്ല വിലയും ഉറപ്പ്. ഇവിടെ മാർക്കറ്റിംഗിന് ഏതൊരു ഇതും ഇല്ല. എല്ലാ പീടികയിലും ഫ്രൂട്ട്സിൻ്റെ പീടികയിലും അല്ലെങ്കിൽ മാർക്കറ്റുണ്ട്. എല്ലാവരും ഷുഗർ പേഷ്യൻസ് എല്ലാവരും കഴിക്കുന്നുണ്ട്. അത് അവർക്ക് നല്ലത് ആയിട്ട് മാർക്കറ്റിന് ഏതൊരു ഇതില്ല. എല്ലാ സ്ഥലത്തും മാർക്കറ്റുണ്ട്. ഹാർവെസ്റ്റ് ചെയ്യാനും റെഡ് ലേഡി പപ്പായ എളുപ്പമാണ്. അത്ര എന്തായാലും ഇല്ല, അത് ഡോർഫായിട്ട് നിൽക്കും. ഇപ്പോൾ രണ്ട് കൊല്ലം ആകുമ്പോഴേക്കും അത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാം, കയ്യിൽ ഹാർവെസ്റ്റ് ചെയ്യാം. വേറെ എന്ത് സാധനങ്ങൾ എന്ത് വേണ്ട. പിന്നെ ആരൊക്കെ പെണ്ണുങ്ങൾക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. ഈ പ്രാവശ്യം ഒരു ടണ്ണ് മാർക്കറ്റ് ചെയ്യൂ, 1000 kgs. ഞങ്ങൾക്ക് 12 രൂപ വരെ കിട്ടി. അത് ഏതൊരു ഇല്ല, എവറേജ് 12 രൂപ ഒരു ടണ്ണ് കിട്ടി ഈ ഫസ്റ്റ് ആദ്യ കൊല്ലം. ഒരു 150 മരത്തിൽ അത് എളുപ്പത്തിൽ എല്ലാവർക്കും ഒരു 100-150 തൈ വെച്ചിട്ട് നമ്മളെ വീടിൻ്റെ മുമ്പോ സ്ഥലമുള്ള സ്ഥലത്തിൽ ആക്കിയിട്ട് നല്ല ഒരു ഇൻകം കിട്ടുന്ന ഒരു ഫ്രൂട്ട് ക്രോപ്പാണ്. പപ്പായയുടെ വിപണി തിരിച്ചറിഞ്ഞ രവിശങ്കർ ഭട്ട് പപ്പായ കൃഷിയെ കാര്യമായി എടുക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ 500-ൽ പരം പപ്പായ ചെടികളുണ്ട്. നന്നായി പൂത്ത് കായ്ക്കുന്നതിന് വളപ്രയോഗവും വേണം. യൂറിയയും സൂപ്പർഫോസ്ഫേറ്റും പൊട്ടാഷ്യം അടങ്ങുന്ന രാസവളക്കൂട്ട് മാസത്തിൽ 1/2 കിലോ ഒരു ചെടിക്ക് നൽകുന്നു. കൂടാതെ 50 ഗ്രാം കടലപ്പിണ്ണാക്കും. സ്പ്രിംഗ്ലർ രീതിയിലൂടെ തളിനന ജലസേചന സൗകര്യവും നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ നന രീതിയിൽ പപ്പായയുടെ ചുവട്ടിൽ വെള്ളം അധികം എത്തുന്നത് നല്ലതല്ലെന്ന് മറ്റൊരു കർഷകനായ ഡോക്ടർ ചന്ദ്രശേഖർ ചൗട്ട പറയുന്നു. വെള്ളക്കെട്ട് ഇഷ്ടപ്പെടാത്ത പപ്പായയ്ക്ക് തൻ്റെ തോട്ടത്തിൽ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന തുള്ളി നന രീതിയാണ് ചൗട്ട നൽകുന്നത്. വെള്ളം വാർന്നു പോകാൻ ചാലുകളും എടുത്തു. 6 അടി അകലത്തിൽ ഇദ്ദേഹം നട്ട പപ്പായ ചെടികൾ നല്ല വിളവ് നൽകുന്നുണ്ട്. മൂന്ന് കിലോ വരെ ഭാരമുള്ള കായകൾ. നല്ല രുചിയും മണവുമുള്ള പഴം കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയും, ശരീരഭാരം കുറയ്ക്കാനും ഉത്തമം. ഉത്തരേന്ത്യയിൽ വളരെയേറെ ഡിമാൻഡുള്ള റെഡ് ലേഡി പപ്പായയുടെ ഗുണഗണങ്ങൾ കന്നഡയും മലയാളവും ഇംഗ്ലീഷും കലർന്ന ഭാഷയിൽ ഡോക്ടർ ചൗട്ട വിശദീകരിച്ചു. ഇലിക്ക് നല്ല കീപ്പിംഗ് ക്വാളിറ്റി ഉണ്ട്. ഇത് പൾപ്പി ഫ്രൂട്ടാണ്. ആൻഡ് ഇറ്റ്സ് സൈസ് ഈസ് ഓൾസോ ഗുഡ്. ഇറ്റ്സ് സൈസ് ക്യാൻ ബി ബിറ്റ്വീൻ 1.5-3 kg. The keeping quality is very good. The fruit and the taste is nalladu undu, color nalladu undu. Anganayittu ee pradeshathil ivari krishiyakkani nalla variety aanu. Kaaykullil niraya vittundu, pakshe ee vittukal nattal ide gunamulla kaaygal labhikkum ennu urappilla. Karanam Taiwan Red Lady oru sangareenamaanu.
അതിനാൽ ഹൈബ്രിഡ് വിത്ത് വാങ്ങി വിതച്ചാലേ ഗുണമേന്മയുള്ള പപ്പായ മരങ്ങൾ വളരുകയുള്ളൂ. 3 കിലോ വരെ ഭാരമുള്ള കായകൾ. റെഡ് ലേഡി ഇനത്തിന് പലപ്പോഴും വിനയാകുന്നതും ഈ അമിത ഭാരം തന്നെ. പപ്പായത്തണ്ടിൻ്റെ ഉള്ള് പൊള്ളയാണല്ലോ. മധുരക്കനികളുടെ ഭാരം താങ്ങാനാവാതെ ഒടിഞ്ഞു വീഴുന്ന പപ്പായ മരങ്ങൾ ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഞങ്ങൾ കണ്ടു. മഞ്ചേശ്വരത്തെ മലനിരകളിൽ നിന്ന് കാടിറങ്ങി വരുന്ന പന്നികളുടെ ആക്രമണം മറ്റൊരു ശല്യമാണ്. ഇതിനെതിരെ ഫലപ്രദമായ ഒരു പരിഹാരം ഇപ്പോൾ ഇദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ബാർബർ ഷോപ്പിൽ നിന്ന് മുടിച്ചുരുളുകൾ വാങ്ങിക്കൊണ്ടുവന്ന് പന്നിയുടെ വഴിത്താരകളിൽ വിതറിയാൽ മതി. പിന്നെ കാട്ടുപന്നികൾ ആ വഴി വരില്ലത്രേ. എൺപത് വയസ്സുള്ള കൃഷ്ണഭട്ട് ഇപ്പോഴും കൃഷിയിടത്തിൽ സജീവമാണ്. തെങ്ങുകൃഷിയാണ് പ്രധാനം. ഇടവിളയായി പപ്പായയും നട്ടിട്ടുണ്ട്. ഒരു മരത്തിൽ നിന്ന് ഒരു വർഷം 1000 രൂപയിലേറെ കയ്യിലെത്തുന്ന കണക്കും കൃഷ്ണഭട്ട് വിവരിച്ചു. ഈ കണ്ണിൽ എല്ലാ പപ്പായ വരും. ഒരു കൊല്ലത്തിൽ സാധാരണ 50 പപ്പായ ആവും. ഒരു കൊല്ലത്തിൽ സാധാരണ 1 കിലോക്ക് 12 രൂപ പോലെ നമ്മൾക്ക് കിട്ടും. ഒരു 500 രൂപയ്ക്ക് ഒരു മോശമില്ല. ഒരു തൈ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു, എല്ലുകൾക്ക് ബലമേറ്റുന്നു, ക്യാൻസർ രോഗമകറ്റുന്നു, ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നു, ശരീരഭാരം കുറയ്ക്കുന്നു. പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്ന ഈ പഴത്തെ പ്രകൃതിദത്ത വയാഗ്രയെന്ന് ചൈനക്കാർ വാഴ്ത്തുന്നു. പപ്പായയുടെ അപദാനങ്ങൾ പുറത്തുള്ളവർ പാടി നടക്കുമ്പോൾ ഇതിൻ്റെ വാണിജ്യ സാധ്യതയും ഏറുകയാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ നാടിന് യോജിച്ച ഈ നാട്ടുപഴച്ചെടിയെ വളർത്താനും വിപണി ഒരുക്കാനും നമുക്ക് കഴിഞ്ഞാൽ ഡോളർ കായ്ക്കുന്ന മരമായി പപ്പായ വളരും. ഇത് തെളിയിക്കുകയാണ് കാസർഗോഡ് മഞ്ചേശ്വരത്തെ കർഷക കൂട്ടായ്മ. റെഡ് ലേഡി പപ്പായയുടെ വിശേഷങ്ങൾ ഇഷ്ടമായില്ലേ? ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടുക രവിശങ്കർ ഭട്ട്, സുന്നൻകുളി വീട്, കൊട്ലമൊഗ്രു പോസ്റ്റ്, വഴി മഞ്ചേശ്വരം, കാസർഗോഡ് ജില്ല. ഫോൺ 0499820233. മൊബൈൽ 9446676029.